എൻ്റെ നാട് എൻ്റെ വോട്ട് പരിപാടിയിൽ ഒപ്പം ചേരുന്നു പ്രശസ്ത നടി പ്രിയങ്ക നായർ. പ്രിയങ്ക, സ്വാഗതം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു, വോട്ട് കൊടുത്തൊക്കെ ഇങ്ങനെ സജീവമായിട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട്. സ്വന്തം നാട്ടിലുണ്ട് ധനം. ഇത്തവണ എങ്ങനെയാണ് ഇലക്ഷനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഇലക്ഷനെ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ, ഇലക്ഷൻ്റെ ഒരു ചൂടൊക്കെ ഇപ്പോൾ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇലക്ഷൻ്റെ ചൂടൊക്കെ ഇപ്പറിന് വിവിധ പാർട്ടികളുടെ ഒക്കെ ഭയങ്കര പ്രചരണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുന്നു. അതായത് അടുത്ത ജനപ്രതിനിധികൾ വരുന്നത് വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വീണ്ടും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ വോട്ടർമാരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുമ്പുറത്തിൻ്റെ ഒരു നന്മയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടുത്തെ മാവനൂരം പഞ്ചായത്ത്. മാവനൂരം പഞ്ചായത്തിലെ ഏത് വാർഡിലാണ് വോട്ട്? ഞങ്ങളുടെ വാഴവേലിക്കോണം വാർഡാണ്. അവിടെ സ്ത്രീ സംവരണമാണോ അതോ ജനറലാണോ? അല്ല, ജനറലാണ്. ജനറലാണ്. ഇത്തവണ എന്തായാലും വോട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ കഴിവതും എൻ്റെ വോട്ടവകാശം രേഖപ്പെടുത്തുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം വേണ്ട ഒരു പഞ്ചായത്ത്. എന്തൊക്കെ തരത്തിൽ ഇനിയും പുരോഗതിയിലേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ് ഒരു ഈ വാർഡിൽ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ വോട്ടർ എന്നുള്ള നിലയിൽ പ്രിയങ്കയ്ക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ആദ്യം എന്താ പറയുക സ്ഥിരമായിട്ട് മെച്ചപ്പെടുത്തി വെക്കേണ്ടത്. അതായത് ഓരോ കക്ഷികൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും, ഓരോ വർഷം വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇവിടുത്തെ ഓരോ വോട്ടർമാർക്ക് കൊടുക്കുന്ന വാഗ്ദാനമുണ്ട്. അതായത് ഏറ്റവും ആദ്യം എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും ശരിയാക്കേണ്ടത്, ഈ വാർഡിലും ഈ പറയുന്ന പഞ്ചായത്തിലുമൊക്കെ ശരിയാക്കേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ്. റോഡ് അതിൽ വളരെ പ്രധാനമായ ഘടകമാണ്. കാര്യം റോഡിൻ്റെ ടാറിങ് ഇവിടെ വാമനപുരം, അതായത് ഈ വാമനപുരം പഞ്ചായത്ത്, ഇപ്പോൾ എൻ്റെ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു റോഡുണ്ട്, അതായത് വാമനപുരം ആറ്റിങ്ങൽ റോഡ്. ഞങ്ങളുടെ അതായത് എപ്പോഴും ബസ് സർവീസ് എല്ലാം, വളരെയധികം ബസ് സർവീസ് എല്ലാം ഉള്ള റോഡാണ്. ഇവിടെ ടാറിങ് നടക്കാറുണ്ട്. പക്ഷേ ടാറിങ് നടന്നിട്ട് ഈ പറഞ്ഞ റബ്ബർ മരങ്ങളും ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർ ഈ പറയുന്നത് ഈ പറഞ്ഞ വെള്ളം എപ്പോഴും വീഴുന്നതും ഈ മണ്ണൊലിപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ട് റോഡ് പെട്ടെന്ന് പോകുന്നു. റോഡ് ടാറിങ് കഴിഞ്ഞ് ഒരു കൂടിപ്പോയാലും ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം എന്ന് പറയുന്ന നിറയെ ഗട്ടറുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. നമുക്കൊക്കെ ശരിക്കും വണ്ടി കൊണ്ട് ഒരു 2-വീലറോ ഒരു 4-വീലറോ ഒന്ന് കൊണ്ടുവന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരു സാധാരണ കാൽനട യാത്രക്കാരന് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ശരിക്കും വർഷങ്ങളായിട്ടുള്ളതാണ്. എന്നാൽ ഇത് കുറച്ച് കഴിഞ്ഞ് എല്ലാ പിന്നെ കക്ഷികളും മാറി വരുമ്പോഴും ഇവിടെ റോഡ് ടാറിങ്ങൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഒരു സ്ഥിരമായ ഒരു എന്താ പറയുക ഒരു ശാശ്വതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ റോഡിൻ്റെ ഈ ശോചനീയമായ അവസ്ഥ മാറ്റിയിട്ട് ഉള്ളൊരവസ്ഥ, അത് മുഖ്യമായിട്ട് ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വൈദ്യുതി എന്ന് പറയുന്നത്, ഇവിടെ കാറ്റടിച്ചാൽ ശരിക്കും വൈദ്യുതി ഒരു പരിധി വരെ ഇവിടെ സബ്സ്റ്റേഷനൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷേ എങ്കിലും അതിനും സ്ഥിരമായൊരു മാറ്റം തീർച്ചയായിട്ടും ഇവിടുത്തെ പിന്നെ ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ ഒന്ന് മഴക്കാറ് മാനത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കറണ്ടില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. അതൊന്ന് മാറണം. പിന്നെ ഈ പറഞ്ഞ പോലെ കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പോൾ മാർച്ച് ഏപ്രിൽ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും എല്ലായിടത്തെയും പോലെ ഇവിടെയും കിണറുകളൊക്കെ വറ്റാറുണ്ട്. ഞങ്ങളെല്ലാവരും മുഖ്യമായിട്ടും ആശ്രയിക്കുന്നത് ശരിക്കും കിണറുവെള്ളം തന്നെയാണ്. ശരി, ഇവിടെ ഈ പറഞ്ഞ പോലെ പൈപ്പ് വെള്ളം, അതായത് മെട്രോ വാട്ടർ ഇവിടെ അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വന്നിട്ടില്ല. കുറേ അതായത് മെയിൻ റോഡിന് അപ്പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്, ഒരു പരിധിക്ക് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പറഞ്ഞ നിറയെ വീടുകളിൽ ബോർവെല്ലുണ്ട്. ഇപ്പോൾ എല്ലാ വീടുകളിലും ബോർവെല്ലിൽ വെക്കാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ പറയുന്ന അവർക്ക് കുളിക്കാനൊക്കെ ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ നദിയാണ്, വാമനപുരം നദിയാണ്. ഈ പറഞ്ഞ മാർച്ച് ഏപ്രിൽ സമയമാകുമ്പോൾ ഇത് ശരിക്കും ഏകദേശമൊക്കെ വറ്റി വരണ്ടൊക്കെ പോകും. പക്ഷേ ഇവിടെ ആ സമയത്തൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കന്നുകാലിയുടെ കുളിപ്പിക്കാനോ അത് മാത്രമല്ല മനുഷ്യൻ കുളിക്കുന്നതും അലക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ അതായത് സ്ഥിരമായിട്ട് ഒരു ജലസേചനം എന്നുള്ള രീതിയിൽ വ്യക്തമായ ഒരു എന്താ പറയുക ഒരു തീരുമാനം തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും കിട്ടേണ്ടതാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം ഒന്ന് ശരിയാക്കി തന്ന ശേഷം പിന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ കാര്യങ്ങളിലേക്ക് സ്വപ്നം കാണാം. എൻ്റെ പഞ്ചായത്തിൽ ഇത് വേണം, അങ്ങനെ ഒരു ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടോ പ്രിയങ്കയുടെ മനസ്സിൽ? നമ്മൾ ഈ ആഗ്രഹം പറയാന്നുള്ളതിനപ്പുറത്തേക്ക്
അണ്ണാറക്കണ്ണലും തന്നാലായതെന്ന് പറയും പോലെ ഭരണകൂടങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തിയും തന്നാലൊക്കുന്ന രീതിയിൽ തൻ്റെ നാടിന് വേണ്ടി തൻ്റെ പഞ്ചായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുടിവെള്ളം, ഈ പറഞ്ഞ പോലെ വൈദ്യുതി, റോഡ്, ഇതൊക്കെ തന്നെ ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ആരോഗ്യമേഖല അത്രയും വളരെ നല്ല രീതിയിലാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ആരോഗ്യമേഖലയിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ നാട്ടിൽ ഈ ആവശ്യമില്ലാതെ പിടിപെടുന്ന മാരകമായ അസുഖങ്ങൾ ഒക്കെ ഒരു പരിധിവരെ കുറയുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് നീഡ്സ് എല്ലാം പൂർത്തിയായതിനു ശേഷം നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകാൻ കാര്യം. പ്രിയങ്ക ഒരു സിനിമാ താരം കൂടിയാണ്, പല ലൊക്കേഷനിലൊക്കെ പോയി പല വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ചിത്രീകരണമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അതിനെന്തെങ്കിലും മുൻകൈ എടുക്കാൻ പഞ്ചായത്തിൻ്റെ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി ഒരു പ്രത്യേക അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊരു ഐഡിയ ആയിട്ട് ഉണ്ടോ മനസ്സിലായി? തീർച്ചയായിട്ടും ഈ നിമിഷം വരെ അങ്ങനെ ഒന്നുമില്ല. അല്ല, ശരിക്കും ഞാൻ ഈ നദിയുടെ പ്രദേശത്തൊക്കെ വരാറുണ്ടെങ്കിലും ശരിക്കും ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി. ഇവിടെ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ കൊതിയാവുന്നുണ്ട്, വയലപ്പുഴൊക്കെ ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ബാലതരംഗം എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു പ്രസ്ഥാനം വഴി സജീവമായി ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കൊക്കെ വന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു പക്ഷേ സീരിയൽ സിനിമ മേഖലയിലൊക്കെ പോകുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള വല്ല ആഗ്രഹമുണ്ടോ? ഇപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. നല്ല സിനിമകൾ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാവുക, എൻ്റെ കുടുംബം, ഇതിനപ്പുറത്തേക്കുള്ള ചിന്തകളൊന്നും തൽക്കാലം എൻ്റെ മനസ്സിലേക്കില്ല. എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും പ്രിയങ്കയുടെ വോട്ട്? നമ്മൾ കാണുന്നതിൽ ജനങ്ങൾക്കും ഒക്കെ ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ കുറേ മാറ്റങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നല്ലത് ഇവരിലൂടെ നമുക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റും, അതിലൂടെ നമ്മുടെ നാട് കുറേ കൂടെ പുരോഗമിക്കും എന്ന് തോന്നുന്നവർക്കായിരിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എന്നെ പോലെ ഓരോരുത്തരുടെയും വോട്ട് ചെന്നെത്തുക. അപ്പോൾ വാമനോരം പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ 3 സ്ഥാനാർത്ഥികൾക്ക് ഈ താരത്തിൻ്റെ വോട്ട് എന്തായാലും ഉണ്ടാകും, അത് ഉറപ്പിച്ചിട്ടുണ്ട് പ്രിയങ്ക. എന്തായാലും ഇത്രയും നേരം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേർന്നതിന് നന്ദി.